നിയുക്ത എംഎൽഎ കെ ബാബുവിന്റെ നേതൃത്വത്തിൽ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ കോവിഡ് രോഗികൾക്കായി കോവിഡ് കെയർ സർവീസ് ആരംഭിച്ചു. പള്ളുരുത്തി, ഇടക്കൊച്ചി, തൃപ്പൂണിത്തുറ, ഉദയംപേരൂർ, മരട്, കുമ്പളം മേഖലകളിലായി 3 ആംബുലൻസുകളാണ് സർവീസ് നടത്തുന്നത്. ആംബുലൻസുകളുടെ ഫ്ളാഗ് ഓഫ് തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിൽ കെ ബാബു നിർവഹിച്ചു. കോൺട്രാക്ട് ക്യാരേജ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് ആംബുലൻസുകൾ സജ്ജമാക്കിയത്. ഈ സേവനം തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലുള്ളവർക്ക് പൂർണ്ണമായും സൗജന്യമായിരിക്കുമെന്ന് നിയുക്ത എംഎൽഎ കെ ബാബു പറഞ്ഞു. നിയോജക മണ്ഡലത്തിലെ കോവിഡ് രോഗികൾക്ക് മരുന്നും ഭക്ഷണവും ആവശ്യമുള്ളവർക്ക് പ്രാദേശികമായി പരിശോധിച്ച് എത്തിച്ചു കൊടുക്കും. അത്യാവശ്യക്കാർക്ക് പൾസ് ഓക്സിമീറ്റർ നൽകുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ചടങ്ങിൽ മരട് മുനിസിപ്പൽ ചെയർമാൻ ആന്റണിയ ശമ്പറമ്പിൽ, ഡിസിസി സെക്രട്ടറി ആർ കെ സുരേഷ് ബാബു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വിനോദ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ ജേക്കബ്, അഡ്വക്കേറ്റ് അഫ്സൽ നമ്പ്യാരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് രോഗികൾക്ക് ആംബുലൻസ്, മരുന്ന്, ഭക്ഷണം എന്നിവയ്ക്കായി 9847909574, 9995448426, 8590075 9946064494 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ആളുകൾ ചികിത്സയ്ക്കും ഭക്ഷണത്തിനും അതുപോലെ ആശുപത്രികളിൽ എത്തിപ്പെടാനും ആശുപത്രികളിൽ നിന്ന് തിരിച്ച് വീടുകളിലെത്തിക്കാനും എത്താനും പ്രയാസപ്പെടുന്നുണ്ട്. അങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണം എന്നുള്ള ആലോചന വന്നപ്പോഴാണ് ഈ കോൺട്രാക്ട് ക്യാരേജ് ഓണേഴ്സ് അസോസിയേഷൻ ഒരു സഹായവുമായി മുന്നോട്ട് വന്നത്. ഞാൻ ശ്യാനൂവിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ വണ്ടികൾ ഏർപ്പാട് ചെയ്യാം, നമ്മൾ ഡ്രൈവറുടെ ബാക്കിയും ഡീസലും ഒക്കെ എടുക്കാൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ നിലയിൽ ആണ് ഈ സംവിധാനം കൊണ്ടുവരുന്നത്. ഇതിന് ഒരു 4-5 പേരുടെ ഫോൺ നമ്പർ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. ഇതിൻ്റെ അഡ്മിൻ അഡ്വക്കേറ്റ് അനൂപാണ്. പള്ളുരുത്തിയിൽ പ്രദേശത്ത് ഒരു ആംബുലൻസും, മരട് കുമ്പളം പ്രദേശത്തേക്ക് വേണ്ടി ഒരു ആംബുലൻസും, തൃപ്പൂണിത്തുറ ഉദയംപേരൂർ പ്രദേശത്തിന് വേണ്ടി ഒരു ആംബുലൻസും ആണ് സർവീസ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഓടിയെന്ന് വരും. എന്നാലും പൊതുവെ ഇതാണ് തീരുമാനം. ഏതായാലും ഇത് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടും എന്ന് ഞാൻ കരുതുന്നു. മരുന്നിന് ആവശ്യപ്പെടുന്ന ആളുകൾക്ക് മരുന്ന് നൽകാൻ ശ്രമിക്കും. അത് കോവിഡുമായി ബന്ധപ്പെട്ട മരുന്നാണ് പ്രധാനമായിട്ട്. അതുകൂടാതെ ഭക്ഷണം, ഒരാൾക്ക്, ഒരു കുടുംബത്തിന് 4 പേർക്ക് കോവിഡാണ്, അവർക്ക് ഭക്ഷണം എത്തിച്ച് തന്നെ എന്ന് വിളിച്ചു പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. പിന്നെ ഇത് തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിലെ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പദ്ധതിയാണ്. അതിന് പുറത്തുള്ള ആളുകൾക്ക് ഇതിൽ സഹായം ഉണ്ടാകുന്നതല്ല. ഇതിനൊരു കോവിഡ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. അത് ഏരൂര് കോൺഗ്രസ് ഓഫീസായിരിക്കും. ഇതിൻ്റെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ 8 പ്രവർത്തകരുടെ ഫോൺ നമ്പറുകൾ ഇട്ടിട്ടുണ്ട്. അതിലെവിടെ വിളിച്ചാലും ഈ കോർഡിനേഷൻ ഉണ്ടാവും, വണ്ടി അവർക്ക് അയക്കുകയും ചെയ്യും. പ്രധാനപ്പെട്ട കാര്യം ചിലവേറിയ പദ്ധതിയാണ്, പക്ഷേ ആരുടെ ഇന്നും പണമായിട്ട് സംഭാവന സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടിയല്ല. അതേസമയത്ത് ആരെങ്കിലും 10 ലിറ്റർ ഡീസൽ അടിക്കാം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ സ്വീകരിക്കും. മരുന്ന് ആരെങ്കിലും ഓഫർ ചെയ്താൽ അത് സ്വീകരിക്കും. ഭക്ഷണപ്പൊതികൾ തന്നാലും സ്വീകരിക്കും, എത്തിച്ചു കൊടുക്കാൻ. പക്ഷെ പണമായിട്ട് ആരുടെ കയ്യിൽ നിന്നും അത് സ്വീകരിക്കില്ല. അത് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു നിലപാടാണ്.